മലയാള സിനിമയിലെ മിന്നും താരമാണ് മിയ. നായികയായും സഹനടിയായുമെല്ലാം മിയ സാന്നിധ്യവും അറിയിച്ചിട്ടുണ്ട്. തൻ്റെ വേറിട്ട ശബ്ദവും എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന പെരുമാറ്റവുമാണ് മിയയെ പ്രിയങ്കരിയാക്കുന്നത്. ഇപ്പോഴിതാ ഓഫ് സ്ക്രീനിൽ പുതിയൊരു റോളിലേക്ക് കടന്നിരിക്കുകയാണ് മിയ. ഈ അടുത്താണ് മിയ അമ്മയായി മാറിയത്. അമ്മ വേഷത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമൊക്കെ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ മിയ മനസ്സ് തുറക്കുകയാണ്. ലൂക്കയുടെ അമ്മയുടെ റോൾ വലിയ കൺഫ്യൂഷനൊന്നുമില്ലാതെ കൊണ്ടുപോകാനാകുമെന്ന് ഉറപ്പായിരുന്നു. കാരണം എൻ്റെ ചേച്ചിക്ക് 3 മക്കളാണ്. അവരെ വളർത്തിയതും അവർ വളരുന്നത് കണ്ടും കുറേ കാര്യങ്ങൾ നേരത്തെ തന്നെ അറിയാം. അതായിരുന്നു ആ കോൺഫിഡൻസിൻ്റെ രഹസ്യം. ലൂക്ക വന്ന സമയത്ത് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അവൻ പ്രീമേച്ചുർ ബേബിയായിരുന്നു എന്നാണ് മിയ പറയുന്നത്. 7-ാം മാസത്തിലാണ് ജനിച്ചത്. കയ്യിലെടുക്കാൻ പോലും പേടി തോന്നുന്നത്ര ചെറിയ കുഞ്ഞ്. പക്ഷെ ഞാൻ തന്നെ അവൻ്റെ എല്ലാ കാര്യവും നോക്കിയത്. അമ്മ റോൾ കുഴപ്പമില്ലാതെ പോകുന്നു എന്നാണ് വിശ്വാസം. പിന്നെ എൻ്റെ അമ്മ റോളിലെ പ്രകടനം എക്സലൻ്റ് ആണോ എന്ന് ലൂക്ക വളരുമ്പോൾ പറയട്ടെ എന്നാണ് മിയ പറയുന്നത്. വിവാഹവും കുഞ്ഞിൻ്റെ ജനനവും ഒക്കെ ഉണ്ടായിട്ടും സിനിമയിൽ നിന്നും ഇടവേളയെടുത്തിട്ടില്ല മിയ. അതേക്കുറിച്ചും താരം മനസ്സ് തുറന്നിട്ടുണ്ട്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടും വലിയൊരു ബ്രേക്ക് എടുക്കാതിരുന്നത് മനഃപൂർവ്വമാണ്. അങ്ങനെ ബ്രേക്ക് എടുക്കാൻ പോയാൽ എനിക്ക് തന്നെ മാനസികമായി ബുദ്ധിമുട്ടാകും. 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് അഭിനയ രംഗത്താണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് ഷൂട്ടിങ്ങും അഭിനയവും എന്നാണ് മിയ പറയുന്നത്. ഒരു പരിധിയിൽ കൂടുതൽ ബ്രേക്ക് എടുക്കാൻ എനിക്കും താല്പര്യമുണ്ടായിരുന്നില്ല. മോനുണ്ടായപ്പോഴും ആവശ്യമുള്ള ബ്രേക്ക് എടുത്തിട്ട് കരിയറിലേക്ക് തിരികെ വരികയായിരുന്നു. വീട്ടിൽ നിന്ന് പോയി പെട്ടെന്ന് തിരിച്ചു വരാവുന്ന വർക്കുകൾ ആദ്യം എടുത്തു. പിന്നെ ഒരു ദിവസം മാറി നിന്നു. അങ്ങനെ അതിന് പിന്നെ ലൂക്കയുടെയും എൻ്റെ ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും സഹകരണവും സപ്പോർട്ടുമുണ്ട്. അവസരങ്ങൾ കിട്ടിയതും ദൈവാനുഗ്രഹം. എല്ലാം കൂടി ഒത്തുവന്നു എന്ന് പറയുന്നതാകും കൂടുതൽ ശരിയെന്നാണ് താരം പറയുന്നത്. എപ്പോഴും പോസിറ്റീവായി ഇരിക്കുന്നതിൻ്റെ രഹസ്യത്തെക്കുറിച്ചും മിയ സംസാരിക്കുന്നുണ്ട്. ചെറുപ്പം മുതൽ തന്നെ എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളാണ് ഞാൻ. ചിരിയാണ് എൻ്റെ ജീവൻ. വെറുതെ ഇരുന്നാലും മുഖത്ത് ചിരി കാണും. എൻ്റെ ഈ ചിരി കണ്ടിട്ട് ഒരു ബന്ധു വിളിച്ചിരുന്നത് പുഞ്ചിരി കൊച്ച് എന്നാണെന്ന് മിയ പറയുന്നു. തനിക്ക് എപ്പോഴും സന്തോഷമായിരിക്കാനാണ് ഇഷ്ടമെന്നാണ് മിയ പറയുന്നത്. ചിരിച്ച മുഖത്തോടെ നമ്മൾ സംസാരിക്കുമ്പോൾ എതിർഭാഗത്തുള്ള ആൾക്ക് സംസാരം തുടരാൻ കുറച്ചുകൂടി താല്പര്യം തോന്നും. എന്നോട് സംസാരിക്കുമ്പോൾ നല്ല അടുപ്പം ഫീൽ ചെയ്യുമെന്നും പറയുന്നത് ആസ്വദിച്ച് കേൾക്കുന്നു എന്നും ചിരിയിലൂടെ പ്രകടിപ്പിക്കുന്നത് തന്നെ വലിയ പ്ലസ്സാണെന്നും ഒക്കെ പലരും പറഞ്ഞിട്ടുമുണ്ട്. ചിരിക്ക് ഇത്രയൊക്കെ ഗുണമുള്ളപ്പോൾ പിന്നെ എന്തിനാ ചിരിക്കാതിരിക്കുന്നത് എന്നാണ് മിയ ചോദിക്കുന്നത്.